കണ്ണീർ തൂകാനും പുഞ്ചിരി ചീടാനും കേറി മറിയാനും മുട്ടിമറിയാനും നമസ്കാരം നെറ്റ്വർക്ക് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കേരള പിറവി ദിനാശംസകൾ ഇപ്പോൾ ഞാനുള്ളത് ഒരു വീട്ടകത്താണ് മലയാള ഭാഷാ പാഠശാല ഭാസ്കരൻ മാഷിയുടെ വീട്ടകമാണ് മലയാള ഭാഷാ പാഠശാലയായി വർത്തിക്കുന്നത് എന്തൊക്കെയാണ് മലയാള ഭാഷാ പാഠശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഈ കേരളപ്പിറവി ദിനത്തിൽ മലയാളത്തെ കൂടുതൽ അറിയാനായാണ് പ്രേക്ഷകരെയും കൊണ്ട് ഞാൻ ഈ വീട്ടകത്തെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ മലയാള ഭാഷാ പാഠശാലയെക്കുറിച്ച് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ എന്തായിരിക്കും ആദ്യം പറയാം എല്ലാ പ്രേക്ഷകർക്കും ഡി പി ഭാസ്കര പൊതുവാ മാഷയുടെ കേരള പിറവി ആശംസ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ ജീവിതം തന്നെയാണ് ഗുരുകുല അടിസ്ഥാനത്തിലുള്ള ഒരു വിദ്യാഭ്യാസമായിരുന്നു എനിക്ക് കുട്ടിക്കാലത്ത് കിട്ടിയത് അച്ഛനിൽ നിന്ന് അച്ഛൻ മനസ്സിൽ വിചാരിച്ചു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ അതിൻ്റെ പാരമ്പര്യം തുടരേണ്ടത് അനിവാര്യമാണ് എന്ന് ഉറപ്പിച്ചെടുത്ത് തീരുമാനിച്ചെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ വീടിൻ്റെ പേര് മലയാള ഭാഷ പാഠശാല എന്ന് ആക്കി മാറ്റിയത് ഇത് ഒരു അനൗപചാരിക ഗുരുകുലമാണ് ഇത് പ്രത്യേക രജിസ്ട്രേഷനോ ഒന്നുമില്ലാത്ത അനൗപചാരിക ഗുരുകുലമാണ് ഇത് പക്ഷേ എൻ്റെ ദുഃഖമെന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് മലയാള ഭാഷാ പാഠശാല കണ്ണൂർ താവക്കരയിൽ എം ടി വാസുദേവൻ നായർ തുടക്കം കുറിച്ചത് അന്ന് ഇത്തരത്തിൽ ഇത് വലിയൊരു തലത്തിലേക്കിത് വളരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇവരെല്ലാം കൂടിയാണ് അത് ഇന്ന് ലോകം മുഴുവൻ ഒരു പ്രസ്ഥാനമാക്കി വളർത്തിയത് ഒപ്പം എന്നെ സഹായിച്ച ഒരുപാട് ഭാഷാസ്നേഹികളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് മലയാള ഭാഷാ പാഠശാല എന്ന ഈ ഗുരുകുലം അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്കിതിൻ്റെ ഒന്നാം വാർഷികം മാവിലായി ആർ ഡി സി മാവിലായിയിൽ വെച്ച് കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ സാഹിത്യകാരന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ട് ദിവസം നീണ്ടുവെന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നടത്തി അന്ന് നെടുമണി വേണു കെ ടി മുഹമ്മദ് കാവാലനാരായണ പണിക്കർ തുടങ്ങി എല്ലാ പ്രമുഖ വ്യക്തികളും പുനത്തൽ കുഞ്ചുള്ള എല്ലാ പ്രമുഖ വ്യക്തികളും അവിടെ സംബന്ധിച്ചു രണ്ട് ദിവസം നീണ്ടുവെന്ന പരിപാടി തുടർന്ന് ഇങ്ങോട്ട് ഈ പാഠശാലയുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ മേഖലകളിലേക്കാണ് കടന്നപ്പോൾ ഒന്ന് ഞാൻ ആദ്യമായി നടത്തിയത് കുട്ടികളുടെ കളിമുറ്റം എന്നുള്ളൊരു പരിപാടിയാണ് കുട്ടികളുടെ കളിമുറ്റം ഒന്നോട്ട് പത്താം ക്ലാസ് വഴി കുട്ടികളെ ഒന്നിച്ച് ഇരുത്തിക്കൊണ്ടൊരു ക്യാമ്പ് ആ ക്യാമ്പിൽ ഞാൻ നാടകത്തിൻ്റെ ഒരു പരിശീലനം കൊടുക്കും എൻ്റെ മക്കൾ മലയാളത്തിന് കളിമുറ്റം ഈ മുത്തശ്ശി കഥ പറയും ഞങ്ങൾ കഥ പാടും ഞങ്ങൾ മുത്തശ്ശാ ഒരു കഥ പറയുന്നതെന്ന് പാട്ട് പാട്ടുപാടിക്കൊണ്ട് ഏതെങ്കിലും വീടുകളിലേക്ക് പെട്ടെന്ന് ചാടിക്കയറും അപരിചിതമായൊരു വീട്ടിൽ കയറി ചെന്ന് ആതിഥേയരായി എങ്ങനെ തിരിച്ചു വരാൻ പറ്റും എന്ന ഒരു ഉദ്ദേശ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു കളിമുറ്റം നല്ല പരിപാടി പള്ളിക്കുന്ന് രാധാവിലാസം യു പി സ്കൂളിലാണ് നടത്തിയത് അതിൻ്റെ സമാപന ചടങ്ങിൽ കാര്യമായി പങ്കെടുത്തത് ചെമ്മനഞ്ചാക്കോ ആയിരുന്നു ചെമ്മനഞ്ചാക്കോ വേണമെന്ന് എൻ്റെ കുട്ടികൾ പറയുകയും ഞാൻ ഉടനെ വിളിക്കുകയും ചെമ്മനഞ്ചാക്കോ ആ പരിപാടി സംബന്ധിക്കുകയും ചെയ്തു ഏഴ് ദിവസം നീണ്ടെടുക്കുന്ന പരിപാടിയായിരുന്നു അത് അത് നൂറോളം നീക്കുകളിൽ ഈ പരിപാടി ഞാൻ അവതരിപ്പിച്ചു അതിനുശേഷം ഞാൻ പിന്നെ എൻ്റെ പ്രവർത്തന രംഗം കുട്ടികളുടെ നാടക ശില്പശാലകൾ ആയിരുന്നു പിന്നെ എനിക്ക് തോന്നി മലയാളത്തെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഉള്ള പ്രമുഖ വ്യക്തികൾക്ക് പുരസ്കാരം നൽകണമെന്ന് തോന്നി അത് അവർക്ക് പുരസ്കാരം നൽകണമെന്ന് തോന്നിയതിൻ്റെ ഫലമായിട്ടല്ല സഞ്ജയനെ പോലുള്ള ഒരു കവിയെ ചന്തുവേനെ പോലുള്ള ഒരു എഴുത്തുകാരനെ കെ ടി മുഹമ്മദിനെ പോലുള്ള പ്രഗത്ഭനായ ഒരു നാടകീർത്തിനെ മലയാളം അവഗണിക്കുന്നുണ്ടോ എന്ന് തോന്നിയതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സഞ്ജയൻ്റെ പേരിൽ കവിതക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി നാലിൽ ഏർപ്പെടുത്തിയത് അതാദ്യം നൽകിയത് ചെമ്പനഞ്ചാക്കോവനാണ് പിന്നെ ഒ എൻ വി കുറുപ്പ് സുഗതകുമാരി ടീച്ചർ അക്കിത്തം വിഷ്ണുനാരായണ നമ്പൂതിരി തുടങ്ങിയ പ്രമുഖ വ്യക്തികൾക്കൊരു പത്ത് പതിനഞ്ചോളം പ്രമുഖ വ്യക്തികൾക്ക് ഏറ്റവും ഒടുവിൽ ഏഴാശ്ശേരി രാമചന്ദ്രനാണ് രണ്ടായിരത്തി പതിനെട്ട് പിന്നെ കോവിഡ് നമ്മൾ ലോകത്തെ വിഴുങ്ങിയപ്പോൾ അത് നിർത്തി രണ്ടായിരത്തി അഞ്ചിൽ ചന്തു ഒരു വീട് തലശ്ശിൽ വീട് ഒരു വാർത്ത വന്നപ്പോൾ എനിക്ക് ചന്തു മേനോനെക്കുറിച്ചും ഒരു ചന്തു പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്താൻ തോന്നി അങ്ങനെ ചന്തു നോവൽ പുരസ്കാരം ഏർപ്പെടുത്തി അതും ആദ്യം എനിക്ക് കൊടുക്കാൻ പറ്റിയത് എം ടി വാസുദേവൻ നായർക്കാണ് രണ്ടായിരത്തി അഞ്ചിൽ എം ടിക്ക് ചന്ദുവേനെ നോവൽ പുരസ്കാരം കൊടുത്തു പിന്നെ സി രാധാകൃഷ്ണൻ പെരുമ്പടവ ശ്രീധരൻ പി വത്സര എം മുകുന്ദൻ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ യു കെ കുമാരന് ആ പുരസ്കാരം ഞാൻ നൽകി പിന്നെ രണ്ടായിരത്തി എട്ടിൽ കെ ടി മുഹമ്മദ് മരിച്ചു ഇന്ന് സർക്കാർ കെ ടി മുഹമ്മദിൻ്റെ പേരിൽ അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അന്ന് സമഗ്ര സംഭാവനയ്ക്കുള്ളൊരു അവാർഡ് ഞാൻ ഏർപ്പെടുത്തി കെ ടി മുഹമ്മദിൻ്റെ പേരിൽ ആദ്യം നൽകിയത് അടൂർ ഗോപാലകൃഷ്ണന് ചലച്ചിത്ര മേഖല പിന്നെ അത് നൽകിയത് നെടുപുടി വേണു ചലച്ചിത്ര നടൻ എന്ന രീതിയിൽ നടൻ എന്ന രീതിയിൽ പിന്നെ താളവാദ്യത്തിൻ്റെ കുലപതിയായ മട്ടനൊരു ശങ്കരൻകുട്ടിക്ക് പിന്നെ നൃത്ത രംഗത്തെ അതിഗായനായ പത്മശ്രീ വി പി പത്മഭൂഷൺ വി പി ധനഞ്ജയൻ തുടങ്ങിയ ആളുകൾക്കാണ് അത് നൽകിയത് അങ്ങനെ ഈ പുരസ്കാരം ഓരോ സ്ഥാപനങ്ങളാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത് ഞാൻ ആരുടെ പൈസ പിരിക്കുകയല്ല ചെയ്തത് ഓരോ സ്ഥാപനങ്ങൾ ഞാനിങ്ങനൊരു വലിയ പ്രസ്ഥാനം നടത്തുന്നു എന്നറിഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ അവർക്ക് കിട്ടുമല്ലോ അപ്പോൾ ഈ എഴുത്തുകാരൊക്കെ അവർക്ക് കിട്ടും അവരാണ് ഇതിൻ്റെ അവാർഡ് തുകയും ബാക്കി പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത് കുറേ യേച്ചൂർ നടന്ത കോളേജുകാർ ചെയ്തു ഇരിട്ടി പ്രഗതി കോളേജ് കോളേജുകാർ ചെയ്തു അക്കിത്തത്തിന് നെടുവിടു വേണുവിൻ്റെ അവാർഡ് കൊടുത്ത് ഗ്രാമം പ്രതിഭയായിരുന്നു പിന്നെ ഇവിടെ ഒറ്റപ്പാലൻ നെഹ്റു പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിലാണ് നാല് പുരസ്കാര ചടങ്ങ് നടത്തിയത് അതിൽ ടി പത്മനാഭൻ സുകുമാർ അഴിക്കോട് അടൂർ ഗോപാല തുടങ്ങിയവർക്ക് പുരസ്കാരം നൽകിയത് ഒറ്റപ്പാലം നെഹ്റു എഞ്ചിനീയറിങ് കോളേജിൽ വെച്ചായിരുന്നു അങ്ങനെ ഈ പുരസ്കാരത്തിലൂടെ ഈ മഹാപ്രതിഭാശാലികളെ മലയാള ഭാഷയിലേക്ക് അടുപ്പിക്കാനും അവരുടെ സേവനം എനിക്ക് ഉപയോഗപ്പെടുത്താനും പറ്റി അവരെല്ലാവരും ഈ വീട്ടിലകത്ത് വെച്ച് എൻ്റെ ഭാര്യയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ച് ഇതിൻ്റെ അകത്ത് വെച്ച് സർഗസ്രസ്ത നടത്തിയവരാണ് ഈ കലാപ്രതിഭകളെല്ലാം തന്നെ ദക്ഷിണാമൂർത്തിസ്വാമി അടക്കം ഈ വീട്ടിനകത്ത് വന്നു എന്നത് തന്നെയാണ് മലയാള ഭാഷാ പാഠശാലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരെല്ലാം ഇവിടെ വന്നത് എൻ്റെ യോഗ്യത കൊണ്ടാണ് എന്ന് ഞാൻ ധരിക്കുന്നേയില്ല വരുന്നവരുടെ മഹത്വം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് സ്വാമിയുടെ നല്ല മനസ്സ് എം ടിയുടെ നല്ല മനസ്സ് ഒ എൻ വിയുടെ നല്ല മനസ്സ് അതേമാതിരി ശ്രീരാധാകൃഷ്ണന്റെ നല്ല മനസ്സ് ഇവരൊക്കെ നല്ല മനസ്സുകൊണ്ടാണ് അവർ കുടുംബസമേതം ഇവിടെ വന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ഈ സാഹിത്യം എന്ന് പറയുന്നത് മലയാളം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണെന്നും അത് സ്നേഹത്തിൻ്റെ ഒരു കൊടുക്കൽ വാങ്ങലാണെന്നും ഒരാളെ അംഗീകരിക്കാതെ സ്വയം പ്രകടിപ്പിക്കുന്ന ഒരു മേഖലയല്ലെന്നും പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാൻ പറ്റുന്ന ഒരു ഇട്ടമാണ് മലയാളം അതിനുള്ള ഒരു മാധ്യമമാണ് ഈ ഭാഷ എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു പ്രവർത്തന മണ്ഡലം ഞാൻ ആ രീതിയിൽ ഇവിടെ വളരെ ഭംഗിയായി ചെയ്തു വരുന്നു പിന്നെ ഞാൻ ചെയ്തത് മധുരം മധുരം മലയാളം എന്നുള്ള എൻ്റെ ഒരു പരിപാടി അത് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി ഏറെ ഒരുപാട് വേദികൾ എണ്ണ എണ്ണമെന്ന് ഞാൻ കൃത്യമായി പറയുന്നില്ല എണ്ണമറ്റ വേദികളിൽ ഈ പരിപാടി അവതരിപ്പിക്കുകയുണ്ടായി അത് കളിയിലൂടെ കഥയിലൂടെ പാട്ടിലൂടെ അഭിനയത്തിലൂടെ മലയാളത്തിൻ്റെ മധുരം പകർന്നു കൊടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അക്ഷരങ്ങൾ ഇന്ന് കൈമോശം എന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ അറുപത്തിയാറ് വർഷം പൂർണ്ണമാവുകയാണ് ചെയ്യുന്നത് കേരളപ്പിറവിയുടെ ഈ സമയത്തും നമ്മൾ ഇന്നും തപ്പിക്കളിക്കുകയാണ് ഇരുട്ടിൽ തപ്പിക്കളിക്കുകയാണ് ഭാഷാടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് കർണാടക കർണാടക ഭാഷ തെലുങ്ക് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തമിഴ്നാട് തമിഴ് ഇവരൊക്കെ ഭാഷാടിസ്ഥാനത്തിലാണ് അന്ന് സംസ്ഥാനം രൂപീകരിച്ചത് അന്നവരെല്ലാം അവരുടെ പ്രാദേശിക ഭാഷ ഔദ്യോഗിക ഭാഷയാക്കി നമ്മൾ ഇന്നും ഔദ്യോഗിക ഭാഷയാക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും പ്രായോഗികമായ തരത്തിൽ വന്നിട്ടേ ഇല്ല ഇതിനിടയിൽ ഒരു ഗവേഷ മാതൃഭൂമിയമായിട്ടൊരു ഗവേഷണം നടത്തിയപ്പോൾ കണ്ടു മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾ നോക്കിയപ്പോൾ പതിനാറ് ശതമാനം കുട്ടികൾക്ക് മലയാള അക്ഷരം എഴുതാനും വായിക്കാനും അറിയുന്നില്ലു നമ്മളിപ്പോൾ അറുപത്താറാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു സംസ്ഥാനത്തിൻ്റെ അറുപത്തിയാറാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മലയാളികൾക്ക് അക്ഷരം അറിയില്ല മലയാളികൾക്ക് സഹജമായൊരു ഗുണമുണ്ട് മലയാളം പഠിക്കുന്ന എന്തോ അഭിമാനക്കുറവാണെന്നും തീർച്ചയായിട്ടും മലയാളം പഠിക്കുന്നതല്ല കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞ് സംസാരിക്കുന്നതാണ് എന്റെ കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് ഏറ്റവും സന്തോഷം ഒന്ന് കരുതുന്ന ഒരു വിഭാഗം മലയാളികളുണ്ട് ഉണ്ട് ആ സമയത്ത് മലയാളത്തിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനും അതിന്റെ ഒരു പ്രചാരകനായി കേരളത്തിലുടനീളം അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുപോലും സഞ്ചരിക്കാനും സാറിന് ഒക്കെ പറ്റിയിട്ടുണ്ട് അല്ലേ തീർച്ചയായും മലയാളം അത് അതിനെക്കുറിച്ച് അത് 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 അതിൽ ഞാൻ ഈ അക്ഷരങ്ങൾ ഇങ്ങനെ ഉച്ചാരണ ശുദ്ധിയോടെ പറയാനും എഴുതാനും ഞാൻ അരിയിൽ എഴുതിക്കാറുണ്ട് ഇവിടെ അരി എഴുതിക്കുമ്പോൾ മൂന്ന് കുട്ടികൾക്ക് ഞാൻ ഡെയിലി എഴുതിക്കാൻ സമയം ഒന്നര മണിക്കൂറാണ് കാരണം ഈ മൂന്ന് കുട്ടികൾ മാത്രമല്ല എഴുതുന്നത് ഈ കുട്ടികളുടെ അച്ഛനും അമ്മയും രക്ഷാകർത്താക്കളും എല്ലാം ഉണ്ടാവും ഈ അരി ചടങ്ങിന് ഞാൻ ആ എന്ന് എഴുതുമ്പം അത് രക്ഷകർത്താക്കളും ആ എന്ന് എഴുതും അവരും ഞാൻ കണ്ണീർ തൂകാനും പുഞ്ചിരിച്ചിടാനും കഖാ ഖാങ്ങ ചടികളിക്കാനും ചാച്ചാ മറിയാനും ചചാ ച തട്ടിക്കളിക്കാനും മുട്ടിമറിയാനും ടഠാ താളം പിടിക്കാനും തരട്ടുപാടാനും തഥാ തഥാന പടിക്കളിക്കാനും ആടിത്തീമിറക്കാനും പഫാ പഭാ മ കാക്ക കാഖാങ്ങ അക്ഷരമഞ്ചല്ലോ അക്ഷരമഞ്ചായാൽ പഞ്ചാക്ഷരമായി പഞ്ചാക്ഷരമായാൽ പഞ്ചാമൃതമായി പഞ്ചാമൃതമായാൽ നൊട്ടി നുണക്കാലോ പകർന്നു നൽകാലോ പഞ്ചാമൃതമധുരം അക്ഷരത്തൊട്ടിലായി അമ്മയുടെ കയ്യിലായി അക്ഷരം ഉള്ളിലായി എല്ലാം മനസ്സിലായി അക്ഷരം പഠിപ്പിക്കാൻ ഉച്ചാരണ ശുദ്ധിയോട് പറയാനും മലയാള ഭാഷയുടെ ലാളിത്യവും സൗന്ദര്യവും അറിയാനും ഞാനിതാണ് ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ കളിയിലൂടെ ഒക്കെയാണ് ഈ എൻ്റെ മധുരം മധുരം മലയാളം പരിപാടിയിലെ പ്രധാനപ്പെട്ട ഒരു ഇനം ഈ അക്ഷരം ഉച്ചാരണ ശുദ്ധിയോട് പറയാൻ കുട്ടികൾക്ക് എങ്ങനെ സാധിക്കും ഒരു പരിശീലന കളരിയാണ് അതോടൊപ്പം തന്നെ കുട്ടികളെ സമ്മർദ്ദവിമുക്തമായൊരു മനസ്സോടുകൂടി നീ കൊണ്ടുപോകാൻ സാധിക്കണം അവരെപ്പോഴും സമ്മർദ്ദമാണ് കുട്ടികൾക്ക് ആ സമ്മർദ്ദം അതിജീവിച്ചുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത് പക്ഷേ നമ്മുടെ പാഠ്യപദ്ധതിയിൽ നിന്ന് വേണ്ടത്ര മലയാളത്തിന് പ്രോത്സാഹനം നൽകുന്നില്ല എന്ന് കുറച്ച് ഞാൻ വിശ്വസിക്കുക ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനം എനിക്ക് മധുരം മധുരം മലയാളം പരിപാടി ഞാൻ അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങളാണ് ഞാൻ അധികൃതർ അവരാനെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ചിലവർക്കറിയാം മലയാളം ശരിക്കും പഠിച്ചാലേ ആ ഒരു അടിത്തറിൽ നിന്ന് ഏത് ഭാഷയും പഠിക്കാൻ പറ്റൂ മാതൃഭാഷയിലൂടെ മാത്രമേ മറ്റേത് ഭാഷകളും പഠിക്കാൻ സാധിക്കൂ മാതൃഭാഷ പഠിക്കുന്നതോടൊപ്പം മറ്റു ഭാഷകളും നിർബന്ധമായും പഠിക്കണം ഇംഗ്ലീഷ് ലോകത്തിൻ്റെ വാതിലാണ് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ പക്ഷേ മാതൃഭാഷയെ തള്ളിക്കൊണ്ട് ആവരുത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കും ഞാനൊരു ഭാഷ ഭ്രാന്തനൊന്നുമല്ല അന്ധമായ ഭാഷ പ്രേമിക്കില്ല പക്ഷേ സത്യത്തെ സത്യമായി കാണാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് കഴിയണം അതെവിടെയാണ് നമ്മുടെ മലയാളത്തിൻ്റെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തത് അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം വന്നു ഞാൻ പല സ്കൂളുകളും പോയിരുന്നു അന്ന് നൂറ് കുട്ടികളുണ്ടായിരുന്നത് മലയാളം കുട്ടികളായിരുന്നു ഇന്ന് ആ സ്കൂളിൽ ഞാൻ പോകുമ്പോൾ ആയിരം കുട്ടികളുണ്ട് അതിൽ മലയാളം കുട്ടികൾ നൂറ് കുട്ടികൾ പോലും ഇല്ല കാരണം ക്രമേണ എന്തായി മാറുക ചെയ്യുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഇംഗ്ലീഷ് മീഡിയമായിട്ട് മാറുക ചെയ്യുന്നത് ഹൈടെക് സംവിധാനം മറ്റ് സമാന്തര സ്കൂളുകൾക്ക് പകരമായി നമ്മൾ എന്ത് ചെയ്യുന്നു വിദ്യാഭ്യാസം മാറ്റി പിന്നെ എവിടെ മലയാളം രക്ഷിക്കാനാണ് നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാം പൊതുവിദ്യാഭ്യാസ സ്ഥാപനം ഇംഗ്ലീഷ് മീഡിയം ആകുമ്പോൾ എവിടെ മലയാളം രക്ഷപ്പെടാനാണ് അപ്പോൾ ഇവിടെ പ്രാധാന്യം കൊടുക്കണ്ടേ അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നത് ഒരു കാര്യം തന്നെയാണ് അവിടെയാണ് മലയാള ഭാഷാ പാഠശാലയുടെ മധുരം മധുരം മലയാളം എന്ന പരിപാടി കേരളത്തിനകത്തും പുറത്തും ഞാൻ ഓടിച്ചാടി നടന്ന് ചെയ്യുന്നത് കാരണം അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഞാൻ പോകുന്നതിൻ്റെ കാരണം അവരെ വ്യക്തമായും മലയാളത്തിൻ്റെ സൗന്ദര്യം മലയാള ഭാഷയുടെ ലാവണ്യം അതിൻ്റെ ലാളിത്യം ഇതെല്ലാം എങ്ങനെയാണ് കവിതയിലൂടെ പാട്ടിലൂടെ അഭിനയത്തിലൂടെ അവതരിപ്പിക്കാൻ പറ്റും എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ മധുരം മധുരം മലയാളം പരിപാടിയുമായി സഞ്ചരിച്ചത് എണ്ണമറ്റ വേദികളിൽ എനിക്ക് ഏറ്റവും നല്ല സ്വാഗതം കിട്ടി ഗൾഫ് രാജ്യങ്ങൾ തന്നെ ഏറെക്കുറെ നൂറോളം വേദികളിൽ ഞാൻ മധുരം മധുരം മലയാളം പരിപാടി അവതരിപ്പിച്ചു ഗൾഫിൽ മസ്ക്കറ്റിൽ നാല് തവണ ഞാൻ പോയി മസ്ക്കറ്റിൽ നാല് തവണ പോയി അവിടെ പിന്നെ അതുകൊണ്ട് തന്നെ മസ്ക്കറ്റുകാർക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമാണ് അതുകൊണ്ട് ലോക മലയാളി ഫെഡറേഷൻ്റെ ആദ്യത്തെ ശ്രേഷ്ഠ ഭാഷാ പണ്ഡിത പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ഗൾഫിൽ നിന്ന് മസ്ക്കറ്റിൽ നിന്ന് ഏറ്റുവാങ്ങി പിന്നെ ഇപ്പോഴെനിക്ക് ഒരു പുരസ്കാരം തന്നിരിക്കുന്നു അത് മധുര അക്ഷരമധുരം എന്ന പുരസ്കാരമാണ് അത് മലയാളം ഒമാൻ ചാപ്റ്ററാണ് തന്നത് അവർക്ക് വേണ്ടി ഞാൻ ഒരുപാട് എന്ന പരിപാടികൾ ഞാൻ അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി മധുരം മധുര മലയാളം പരിപാടി കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കും അവർക്കൊക്കെ ഈ ബോധവൽക്കരണം വേണ്ടത് അവർ പറയും എൻ്റെ കുട്ടി ഇംഗ്ലീഷാണ് പറയുന്നത് പറയുന്ന ഒരു അന്തസ്സാണ് പൊങ്ങച്ച സഞ്ചി മലയാളി അവൻ്റെ പിറകിൽ അറിയാതെ കെട്ടിത്തൂക്കി വെച്ചിട്ടുണ്ട് വീട് കെട്ടലും ടൈ കെട്ടലും നമ്മുടെ രണ്ട് ഹോബിയാണ് കേരളീയൻ്റെ നല്ല വീട് കെട്ടുക ആള് താമസം ഇല്ലെങ്കിലും ടൈ കെട്ടുക എനിക്ക് പലപ്പോഴും വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ ടൈ കെട്ടണോ മുണ്ട് ഷർട്ട് വിട്ടാൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ലേ എത്ര ശ്വാസം മുട്ടാണ്ട് പഠിച്ചൂടെ നമ്മൾ ഈ ടീച്ചർമാർ ഇതിനെ കൂട്ടിടിക്കുന്ന ഈ ചൂട് രാജ്യത്ത് ആ സാധാരണ സാരിയോ അല്ലെങ്കിൽ ഇവരുടെ എന്തായാലും പുതിയ വേഷമോ എന്തെങ്കിലും എന്തായാലും തിരക്കുകൾ ഇതിട്ടിട്ട് ഇതെല്ലാം മാറ്റിയിട്ട് കൊച്ചുമക്കൾ നല്ല ഖാദിയിടെയോ കൈത്തറിയിടെയോ മുണ്ടും പിന്നെ ഷർട്ടും ട്രൗസറൊക്കെ ഇടിയിട്ട് ടൈ ഒന്നും കെട്ടാണ്ട് സ്വതന്ത്രമായ കാറ്റോടുകൂടി അവർ പിന്നെ ക്ലാസ്സിലിരിക്കട്ടെ അങ്ങനെ എല്ലാ രീതിയിൽ വരുമ്പോൾ എത്ര എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഇതിങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ടെൻഷൻ എടുപ്പിച്ചാലും കുട്ടികൾക്കാണ് ഇത് മുഴുവൻ പഠിപ്പിക്കുന്നത് അപ്പം ഈ ഒരു അവസ്ഥ മാറണം എന്നുള്ള ഒരു വാശിയുള്ള മനസ്സെനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ മധുരം മധുരം മലയാളം പരിപാടി എൻ്റെ ഒരു വാശിയുള്ള മനസ്സിൻ്റെ ഒരു സമർത്ഥമായ സമർഹമായ അരങ്ങേറ്റം തന്നെയാണ് അവിടെയാണ് ഇത് പോലീസ് ഓഫീസേഴ്സ് ഞാൻ കൊടുക്കാറുണ്ട് ബാങ്ക് ഓഫീസേഴ്സിന് കൊടുക്കാറുണ്ട് അതേപോലെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് ഈ മധുരം മധുരം മലയാളം പരിപാടി ഞാൻ അവതരിപ്പിക്കാറുണ്ട് ഒറ്റ ഒന്നേ ഉള്ളൂ ലക്ഷ്യമുള്ളൂ ഏത് മുതിർന്നവരിൽ ഒരു കുട്ടിയുണ്ട് അവരെല്ലാം ഞാൻ കുട്ടിക്കാലത്തെ കൊണ്ടുപോകും എൽ കെ ജി കുട്ടിയാക്കി മാറ്റും കിലയിലൊരിക്കൽ ക്ലാസ് എടുക്കാൻ പോയി എല്ലാം പഞ്ചായത്തോട് പ്രസിഡൻ്റ് വരും മുൻസിപ്പൽ ചെയർമാന്മാരും പിന്നെ കോർപ്പറേഷൻ മേയർമാരുമാണ് അവിടെ അവരെല്ലാം ഞാൻ എൽ കെ ജി കുട്ടികളെയൊക്കെ മാറ്റി എന്നിട്ട് ഇവർ ആ അരി എഴുതിക്കുന്നതും ആ ഒന്നാം ക്ലാസ്സിലെ പാട്ട് പാടുന്നതും എൽ കെ ജി കുട്ടികളൊക്കെ മാറുന്ന ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ മറ്റേ കോർപ്പറേഷൻ ചെയർമാന്മാരും ഇവരൊക്കെയാണ് പ്രസിഡൻറ്റുമാരും ഒക്കെയാണ് അരിയിലെഴുതുന്നതും പാട്ട് പാട്ടുപാടുന്നതും പിന്നെ കൊച്ചുകുട്ടികളായി കളിക്കുന്നത് ആ ബാല്യത്തിലേക്ക് എല്ലാവരുടെയും മനസ്സ് പോയി അവിടെ അക്ഷരം എഴുതണം മനസ്സിനകത്ത് സ്നേഹാക്ഷരം കുറിച്ചു വെക്കണം എന്ന നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇത് ഈ പിന്നെ മധുരം മധുരം മലയാളം പരിപാടി അവതരിപ്പിച്ചത് അതിനിടയിലും മോൾ ചോദിച്ചാൽ അക്ഷര മധുര എന്ന പുരസ്കാരം ഈ കേരള പിറവിയോട് അനുബന്ധിച്ചാണ് മലയാളം ഒമാൻ ചാപ്റ്റർ എനിക്ക് പ്രഖ്യാപിച്ചത് ആ ഒമാൻ ചാപ്റ്റർ എനിക്ക് പ്രഖ്യാപിച്ചപ്പോൾ എൻ്റെ ആരോഗ്യസ്ഥിതി ഒന്ന് അവർക്കറിയാൻ അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ അവർ ഈ നവംബർ നാലാം തീയതി അവിടെ മസ്ക്കറ്റിൽ വെച്ചാണ് ഈ അവാർഡ് ദാന ചടങ്ങ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ ആരോഗ്യസ്ഥിതി ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നൊക്കെയാണെങ്കിൽ പോലും എനിക്ക് നല്ലപോലെ തലകറക്കുണ്ടാവുന്നുണ്ട് ഈ പിന്നെ സോഡിയം കുറയുന്നുണ്ട് ഇങ്ങനെ വ്യക്തിപരമായ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് പക്ഷേ എൻ്റെ മലയാളം കൊണ്ട് എനിക്ക് ഇത്തിരി ശക്തി കിട്ടുന്നത് മോഡിയും മലയാളത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ മരിച്ചെടുത്താലും ചാടി എണിക്കും ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോൾ പറയും ഞാൻ ഏതെങ്കിലും ഒരു കുട്ടിയുടെ മടിയിൽ തലചായ്ച്ച് ഞാൻ അറിയുന്ന മലയാളം എന്നെ അറിയുന്ന മലയാളം എന്നെ ഞാനാക്കിയ മലയാളം മധുരം മധുരം മലയാളം എന്ന് പാടിക്കൊണ്ട് ഏതെങ്കിലും ഒരു കുട്ടിയുടെയോ വേദിയിൽ വെച്ചോ മരിച്ചു വീണും ഗീതാനന്ദനും നമ്മുടെ ഇപ്പോൾ എം എം വിജയം മാഷും അബ്ദുൽ കലാമൊക്കെ മരിച്ചതുപോലെ കർമ്മരംഗത്ത് മരിച്ചു വീണമെന്ന് എൻ്റെ ആഗ്രഹം ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ജീവിതത്തിൽ ഒന്നും നേടിയിട്ടുമല്ല പക്ഷേ ഈ ഒരു മെഴുകുതിരി പോലെ ഇങ്ങനെ ഒരുങ്ങി യാത്ര ചെയ്യുന്നത് എല്ലാവരുടെയും സ്നേഹം സഹകരണം ഇതൊക്കെ ഇതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഉദ്ദേശിച്ചതിനപ്പുറത്തെ സഹകരണം എനിക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു രീതിയിലുള്ള ഒരു മഹായജ്ഞമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒറ്റയാൾ പട്ടാളം എന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത് ഒറ്റയാൾ പട്ടാളം എന്ന് പറയുമ്പോഴും ഇതിൻ്റെ പിന്നിലൊരു നെരയുണ്ട് അതായത് എന്നെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികൾ എന്നെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളുടെ ശിഷ്യന്മാർ എൻ്റെ ഗുരുനാഥന്മാർ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ ഇവരെല്ലാവരും ഇതിൻ്റെ സഹായികളാണ് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും ഗുരുനാഥന്മാരും മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കാത്തത് അവരെ മരിച്ച തീയതി എനിക്കറിയില്ല അവരെ ഉള്ളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഭാസ്കരന് രണ്ട് വാക്ക് പറയാനും പറ്റുന്നത് ഇതൊന്നും എൻ്റെ കഴിവല്ല ഇവിടെ ആളുകൾ വരുന്നതും എൻ്റെ കഴിവല്ല ഈ മഹാരഥന്മാരെ ആൾക്കാരൊക്കെ വരുന്നത് എൻ്റെ ഗുരുനാഥന്മാരും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ഉള്ളിൽ നിന്ന് സജീവമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഭാസ്കരാ നീതി ചെയ്യൂ എന്ന് അവർ പറയുന്നു ഒരു മൈക്കിൻ്റെ ഫോൺ പോലെ ഞാൻ സംസാരിക്കുന്നു അവരെൻ്റെ മനസ്സിലില്ലെങ്കിൽ അവരെൻ്റെ മനസ്സിൽ മരിച്ചെങ്കിൽ എൻ്റെ അമ്മ മരിച്ചെങ്കിൽ എൻ്റെ അമ്മ മലയാളം മരിച്ചെങ്കിൽ ഞാനില്ല ഞാൻ ജീവിക്കുന്നത് എൻ്റെ അമ്മയിലൂടെയാണ് എൻ്റെ അമ്മ മലയാളത്തിലൂടെയാണ് ആ ഒരു ഉണർത്തു പാട്ടാണ് എൻ്റെ ജീവിതയാത്രയിലെ കൈമുതൽ ഇളം ചുണ്ടിലദ്യം മുലപ്പാലിനൊപ്പം കിളിർക്കുന്ന ശബ്ദം അതാണ് എൻ്റെ അമ്മ ഇളം പാദമാദ്യം ചവിട്ടുന്ന നേരം പതിക്കില്ല താഴെ പിടിക്കുന്നിതമ്മ മടിത്തട്ടിൽ നിന്നും കളിക്കുന്ന നേരം ശിക്കുന്ന കുഞ്ഞിൻ കളിപ്പാട്ടം അമ്മ തുടിക്കുന്ന വാത്സല്യ ദുഗ്ധം കുടിക്കും മനസ്സിൻ്റെ സ്നേഹാർദ്ദ്ര സൗഭാഗ്യമ്മ്മ പിടിക്കുന്ന നെഞ്ചിൻ്റെ താളക്രമത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ രോമാഞ്ചമ്മാ ഇതാണ് എൻ്റെ അമ്മ ഇതാണെൻ്റെ നന്മ ഇതാണെൻ്റെ ധർമ്മം ഇതാണെൻ്റെ കർമ്മം നമിക്കുന്നിതമ്മേ ഭജിക്കുന്നിതമ്മേ ജപിക്കുന്നിതമ്മേ സഹസ്രപ്രണാമം സഹർഷപ്രണാമം സഹസ്രപ്രണാമം എൻ്റെ അമ്മ മലയാളത്തിൻ്റെ മുന്നിൽ ഈ കേരള പിറവി നാളിൽ ഞാൻ നമസ്കരിക്കുന്നു വളരെ ചുരുങ്ങിയ വാക്കിൽ വളരെ വേഗതയിൽ പറഞ്ഞതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എന്ന് എനിക്കറിയാം എങ്കിൽ പോലും മലയാളത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈ ഒരു ദിവസം നെറ്റ്വർക്ക് ചാനൽ എന്നെ എന്നെ കാണണമെന്നും എന്നോടൊരു കൂടിക്കാഴ്ച വേണമെന്നും ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ടായി അതും പ്രത്യേകിച്ച് അക്ഷരമധുരം പുരസ്കാരം എനിക്ക് മറുനാട്ടിൽ നിന്ന് ആണ് ഇത് തരുന്നത് കേരളത്തിനല്ല മറുനാട്ടിലെ പ്രവാസി മലയാളികളുടെ മനസ്സിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് മറുനാട്ടിൽ നിന്ന് എനിക്ക് ഈ പുരസ്കാരം തരുന്നത് ആ പുരസ്കാരം പ്രഖ്യാപിച്ച സമയത്ത് ഏറ്റുവാങ്ങുന്നതിന് മുൻപായി നെറ്റ്വർക്ക് ചാനലിന് ഇങ്ങോട്ട് വരാൻ തോന്നിയതിൻ്റെ ആ വിശാലമായ മനസ്സിൻ്റെ മുന്നിലും ഈ മലയാളം മഷ് വിനീതനായി നിൽക്കുന്നു എൻ്റെ മലയാളത്തിൻ്റെ മുമ്പിൽ ഞാൻ വിനീതനായി നിൽക്കുന്നു എല്ലാവർക്കും നന്ദി സ്നേഹം ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നുണ്ട് മലയാള ഭാഷാ പാഠശാല നിലനിൽക്കുന്നത് ഈ അടുക്കളയിൽ ഒരാളുണ്ട് ആ അടുക്കളയിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ജാനകിയാണ് ഇന്ന് കേരളത്തിലെ എല്ലാ സാഹിത്യകാരന്മാർക്കും അവളെ അറിയാം അവരുടെ കൈകൊണ്ട് വെച്ച് വിളമ്പി ഭക്ഷണം കഴിക്കാത്ത ഒരാളും കേരളത്തിൽ ഇല്ല എല്ലാവരും എൻ്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിച്ചവരാണ് അത് ഭാഷ എന്ന് പറയുന്നത് കേവലം അക്ഷരം എഴുതലല്ല മനസ്സംസ്കാരമാണ് മനുഷ്യനെ സ്നേഹിക്കലാണ് എന്ന് പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം കൂടി ഈ അകത്ത് നിന്ന് എൻ്റെ സഹദണ്ണി ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഒരിക്കലും എല്ലാവർക്കും കോളിംഗ് ബില്ലൊന്നും അടിക്കാതെ അകത്തു വരെ വന്ന് കയറാം ഞാൻ ഭാസ്കര പൊതുവാളിൻ്റെ പേര് വെക്കും ഈ പൊതുവാളന്തിൻ്റെ ആൾ വെച്ചവർ ഇവിടെ വന്ന് കാണട്ടെ ഈ പാഠശാല വന്ന് കാണട്ടെ എന്നിട്ട് എന്നെ വിമർശിക്കട്ടെ ഇവിടെ നടൻ സിദ്ധിക്കായാലും ജാതി മതങ്ങൾക്ക് അതീതമായ ആളുകളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഇവിടെ ഒരു ജാതിയില്ല മതമില്ല ഒന്നുമില്ല സ്നേഹമാണ് ഇവിടുത്തെ ഭാഷ ആ സ്നേഹം അപ്പോൾ എന്ത് വെച്ചാൽ ഇതില് ഈ ശങ്കര നമ്പൂരിപ്പാട് എന്ന് വെച്ചാൽ ശങ്കര നമ്പൂരിപ്പാട് ആയി അതി അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സംസ്കാരമുണ്ട് ഭാസ്കരബു എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു സംസ്കാരമുണ്ട് ഡയറക്ടർ എന്ന് എന്ത് ഇയാൾ പേര് വെച്ചു ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം ഡയറക്ടർ എന്നെ പേര് വെച്ചാലും ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഭാഷ അന്യഭാഷാ പദങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഭാഷ സമ്പന്നമാവണം അതിന് അന്യഭാഷകളിലെ പദങ്ങളും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പദങ്ങൾ ഇതിനു പറ്റി സമാനമായൊരു പദം ചിലപ്പോൾ ഈ ആശയം സംവദിപ്പിക്കുന്ന സമാനമായ പദം ചിലപ്പോൾ എനിക്ക് കിട്ടാത്തത് ഞാൻ എന്ത് ചെയ്തത് തമിഴിൻ്റെ മാതിരി ആ അന്ധമായ ഭാഷാഭ്രാന്തി ഞാനില്ല മലയാളത്തെ സമ്പന്നമാക്കേണ്ടത് വിശാലമായ മനസ്സുകൊണ്ടാണ് മറ്റു ഭാഷകളിൽ നിന്ന് സ്വീകരിക്കാവുന്ന പദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കാൻ നമുക്ക് സാധിക്കണം എല്ലാവരെയും ഉൾക്കൊള്ളാൻ നമ്മുടെ വീട്ടകത്തിന് കഴിയണം അല്ലെങ്കിൽ ലോകത്തുണ്ടോ വീട്ടകത്ത് വെച്ചൊരു പരിപാടി നടത്തിയത് കാണിച്ചു തരാൻ പറ്റുമോ വീട്ടിൻ്റെ അകത്ത് വെച്ച് സാംസ്കാരിക പരിപാടികൾ ഒക്കെ നടത്തിയ എവിടെയെങ്കിലും ഉണ്ടാവുമോ ഈൻ്റെ മുറ്റത്തല്ലേ മട്ടൻ ശങ്കരം കൂട്ടി തായം പോകൂട്ടുന്നു ലാസ്യാത്ര ലാസ്യക്കാരെ വരനാട്ടിന്ന് ഇതിൻ്റെ മുറ്റത്തല്ലേ ചാക്കിയാർ കൂത്തു പറയുന്ന ഇവിടെയല്ലേ കളരിപ്പേറ്റീൻ്റെ മുറ്റത്തല്ലേ അകത്തല്ലേ ഇതെല്ലാം അകത്തും പുറത്തുമായിട്ടല്ലേ ഇതെല്ലാം നടക്കുന്നത് അരി എഴുന്നതിൻ്റെ അകത്തല്ലേ അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്ത ആരെയും ബോധ്യപ്പെടുത്താനല്ല ഒരാളുടെയും നല്ല സർട്ടിഫിക്കറ്റും എനിക്ക് വേണ്ട പക്ഷേ എനിക്ക് എൻ്റെ ഭാഷയോട് കൂറുണ്ട് ആരെന്ത് പറഞ്ഞാലും എൻ്റെ ഭാഷയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും എൻ്റെ ഭാഷയ്ക്ക് വേണ്ടി തന്നെയായിരിക്കും ഞാൻ മരിക്കുകയും ചെയ്യുന്നത് ഏതായാലും നെറ്റ്വർക്ക് ചാനലിന് എൻ്റെ എല്ലാവിധ ആശംസയും മലയാളിക്ക് എൻ്റെ കേരള പ്രകൃതി ആശംസയും മലയാളത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മലയാള ഭാഷാ പാഠശാലയുടെ സാരഥി എന്ന നിലയിൽ ഈ ഭാസ്കര പൊതുവാട് ഹൃദയം തൊട്ട ഈ ഹൃദയഭാഷയിലൂടെ ആശംസകൾ നേരുന്നു